പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അനുസ്മരണം നടത്തി. കായംകുളം കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ഇതോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. നട്ടെല്ല് അസ്ഥി സന്ധി സ്പെഷ്യാലിറ്റി ക്യാമ്പാണ് നടത്തിയത്. ഓച്ചിറ ചൂനാട് കല്യാണിശ്ശേരിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ നേതൃത്വം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ ജയ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനാശീലം വളർത്തിയെടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമ്മുടെ പ്രദേശങ്ങളിലേക്ക് തന്നെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു രീതിയിൽ ഒന്നും തന്നെ വഴിതെറ്റി പോകാതെ അവർ നല്ല ഒരു ഉത്തമ പൗരനായി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം ഒട്ടേറെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ചെസ്സിൻ്റെ ഒരു പരിശീലനം എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റ് രീതിയിൽ നിന്ന് തന്നെ, കാരണം അവരുടെ കളിക്ക് ശേഷമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഓരോരോ പരിശീലനങ്ങൾ നമ്മുടെ യുവജന ഗ്രന്ഥശാലകളിൽ നടപ്പിലാക്കാൻ നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണം, അനുസ്മരണ സമ്മേളനം, പുരസ്കാര വിതരണം എന്നിവയും നടത്തി. ഇപ്രാവശ്യം നമ്മൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. അത് നമ്മളുടെ നാട്ടില് പ്രധാനപ്പെട്ട നമ്മുടെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അസ്ഥിയുടെയും നമ്മുടെ നട്ടലിന്റെയും സന്ധിവാദത്തിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇത് പരിശോധിക്കുന്നതും അതിന് മരുന്നുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കായംകുളം.